അപ്പം ഞങ്ങൾ ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ശരിക്കും നമ്മൾ ഓരോരോ ആഴ്ചത്തെ ഗ്രോസറീസ് ആണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വോൾമാർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് 20% ഓഫ് ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ സാധനം മാസത്തേക്കൊക്കെ ഇരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ ദിവസം മേടിക്കും, കാരണം നമുക്ക് ഒരു 20% ഡിസ്കൗണ്ട് അതിന്റെ പേര് കിട്ടുന്നു. അതെ, വാങ്ങിക്കുന്നു. അതിന് എത്ര രൂപയാകുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ആർ യു എക്സൈറ്റഡ് ഫോർ ദ ഷോപ്പിംഗ്? ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ പിക്ക് ചെയ്യും. മിക്കപ്പോഴും നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകും. അവള് ഒരു മാസത്തേക്കുള്ള സാധനമാണ്. ഭയങ്കര എക്സൈറ്റഡാ, കാരണം ഇന്ന് ബില്ല് പേ ചെയ്യാൻ പോകുന്ന അല്ലുവാ. ഞാൻ ഇന്ന് ഒന്ന് എക്സ്ട്രാ എക്സൈറ്റഡ് ആണ്. അന്ന് ഞാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിക്കുമല്ലോ, സമ്മതിക്കാൻ എന്തുവാ, ഫോൺ എടുത്ത് അങ്ങോട്ട് ടാപ്പ് ചെയ്യുക. അയ്യോ, എന്റെ ഫോണില് ഞാനേ എല്ലാം ഉണ്ട്. വീഡിയോ Hi. So long time. Yeah, how was your trip back to Sri Lanka? Let me get it. Good, yeah. Good. Put it down. Set it down. Appa nee ara kelangiyo. ഞങ്ങള് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞങ്ങൾ എപ്പോഴത്തെ പോലെ ഷോപ്പ് ചെയ്തിങ്ങ് ഡയറി ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വിട്ടുപോയി. രണ്ടുമൂന്ന് ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ സ്ഥിരം എടുക്കുന്നതല്ല കേട്ടോ, ഇത്തവണ യോഗർട്ട് എടുത്തു. ബട്ടർ നോക്കുവാണ്. ബട്ടറിനൊക്കെ എന്താ വിലയല്ലേ? ശരിക്കും നമുക്ക് ഈ ഫുഡ് ബാങ്ക് ഉണ്ടായിരുന്നപ്പോ ഇഷ്ടം പോലെ ബട്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരുന്നു. ഇപ്പതാ $5 കൊടുത്ത്, ഇത് $5 അല്ല, അത്രയും കൊടുത്താണ് ഈ ഒരു ബട്ടർ വാങ്ങുന്നത്. അടുത്തായിട്ട് പാലെടുക്കുവാണ്. നമ്മൾ യൂഷ്വലി നമ്മൾ ഇതായിരുന്നു നമ്മൾ നേരത്തെ എടുത്തോണ്ടിരുന്നത്. അപ്പം അത് പിന്നെ ഈ വലിയ ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ വ്യത്യാസം $5.99 വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബെറ്റർ ഇതാണെന്ന് ഇപ്പോൾ തോന്നുന്നത്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിൽക്കൊക്കെ അത്യാവശ്യം രാവിലെയും വൈകുന്നേരവും ഒക്കെ എടുക്കാറുണ്ട്. 2.35 അത് ഇതിനകത്ത് മറ്റേ ഫാറ്റ് പെർസെൻറ്റേജ് ആണ്, മിൽക്കിൻ്റെ ഫാറ്റ് കണ്ടൻ്റ് ആണ് ഈ 3.25. ഇപ്പം 3.25 എടുക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും. അങ്ങനെ പല പേഴ്സൺ ഫാറ്റ് പെർസെൻറ്റേജിലുള്ളതുണ്ട്. ചേട്ടാ പെപ്സി ഒന്നും കുടിച്ചുകൂടെ, ചേട്ടാ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ മൊറോക്കൻ ലൈമൊക്കെ ഉണ്ടാക്കി തരുമ്പോഴത്തേക്ക് നീ എടുത്തിച്ച് കുടിക്കാറുണ്ടല്ലോ. വീഡിയോ ഒന്ന് കട്ട് ചെയ്യണം. ഇത് കുടിച്ചുകൂടെ, കണ്ട കറുത്തിരിക്കും. നമ്മുടെ ആമാശയെല്ലാം കരിഞ്ഞു പോകും. ശരിയാ, ഇത് ഇത്തിരി കൂടുതൽ കറുത്തിരിക്കുന്നു. ഇതെടുക്കാം, ഇതിപ്പോൾ നല്ല നീലയായിട്ടിരിക്കും. അത് നീലയല്ല, അത് കറുത്തയാണ്. താങ്കളുടെ കണ്ണിലുണ്ടോ? കുഴപ്പമില്ല, ഇത്രയും കുപ്പി കുടിക്കോ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇതെടുക്കാം. അല്ലുവിന്റെ സന്തോഷം കണ്ടോ, ഇന്ന് ബില്ല് അടയ്ക്കാൻ പോകുന്നതിന്റെ. ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് ഇടുവല്ലോ. നമുക്കിപ്പോ ടോട്ടല് $203 ആണ് ആയിരിക്കുന്നത്. നമ്മുടെ ഡിസ്കൗണ്ട് കാർഡ്, വോൾമാർട്ടിൽ ഡിസ്കൗണ്ട് കാർഡ് ഉള്ളതുകൊണ്ട് പണിയെടുക്കുന്നവർക്ക് $31.88 നമുക്ക് അതിൽ കുറഞ്ഞു കിട്ടി. 20% കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ചില ഐറ്റംസ് അവർ ഓൾറെഡി ക്ലിയറൻസിലിട്ട ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതാണ്, 20% എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് $40 കുറയുണ്ട്. പക്ഷേ ആ ഒരു $9 കുറവ് വരുന്നത്
കാണാനില്ല. ഞങ്ങൾ നോഫ്രൽസിൽ കയറിയും കുറച്ച് സാധനം വാങ്ങിച്ചു. ഇതെല്ലാം എന്റെ മടിത്തട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് വണ്ടി എടുക്കുമ്പോഴല്ലോ ഇതൊക്കെ തഴപ്പ്. നോഫ്രൽസിലെ ഈ പറഞ്ഞാണെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ, ഇതൊക്കെ പച്ചമുളകിന് പച്ച കളറിലെ തായ്ച്ചില്ലാണ് നമ്മള് വാങ്ങിക്കാറുണ്ടായിരുന്നത്. ഇപ്പൊ അത് കാണാനില്ല. എന്ത് ചെയ്തു പിന്നെ നമ്മള് ദോശമാവ്, അതിവിടെ കിട്ടത്തുള്ളു. എം ടി ആറിന്റെ ദോശമാവ് ഇത് ഫേമസ് ആണ് നമ്മുടെ. നമ്മള് ഫ്രീ പ്രൊമോഷൻ ആ കൊടുക്കുന്നത് എം ടി ആർക്കാർക്ക്. പിന്നെ സോയ് സ്റ്റിക്സ് ഇതൊക്കെ ഇവിടെ കിട്ടും. നോഫ്രൽസിൽ എത്രയായിരുന്നു? നോഫ്രൽസിൽ ഒരു $30 ആയി. അപ്പൊ മൊത്തം എത്രയായി? അതായത് അവിടെ സേവ് ചെയ്ത $30 അതേപോലെ കൊണ്ടുവന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രോസറീസില് ഇപ്പൊ ഒരു രണ്ടാഴ്ചത്തെ എന്തായാലും നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ മന്ത്ലി നമ്മൾ വാങ്ങുന്ന എണ്ണ അരി അങ്ങനത്തെ ഇതെല്ലാം ചേർത്ത് $200 ആയിട്ടുണ്ട്. പിന്നെ നമ്മള് ഇനിയും വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. വീക്കിലി നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകും. ഇനിയിപ്പോ രണ്ടാഴ്ചത്തേക്ക് നമ്മൾ എടുക്കത്തില്ല എന്തായാലും. അത് കഴിഞ്ഞ് ഇനി പോകുമ്പോ നമ്മൾ വീക്കിലി ഷോപ്പിംഗ്, അതായത് നമ്മൾ മുൻകൂട്ടി കാണും ഈ ആഴ്ച നമ്മൾ ഇതൊക്കെയാണോ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അതിനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം അല്ലേ. എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ ഷോപ്പിങ്ങിന് നമ്മളെ കണ്ടില്ല. ഇനി ചേട്ടൻ എന്നെ പേടിപ്പിക്കും. ഇങ്ങനെ അടുക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം ഇല്ല. എന്താണത്? സവാള. ഈ വീട്ടിലൊരൊറ്റ സവാള എടുക്കില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഓണിയൻസും യെല്ലോ ഓണിയൻസും ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ഇന്ന് ചെന്നപ്പോൾ റെഡ് ഓണിയൻസ് കംപ്ലീറ്റ് തീർന്നു, ആകെ ഉണ്ടായിരുന്നത് യെല്ലോ ഓണിയൻസാണ്. അപ്പം അതിങ്ങനെ ലാസ്റ്റ് നോക്കിയിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്ന് അതങ്ങ് വിട്ടുപോയി. അല്ല, ഒരാൾ താഴെ വെച്ചേക്കുന്നൊക്കെ പോയി ഇങ്ങനെ പറക്കി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പഴവർക്ക് എടുത്തോണ്ട് വരും. എടുത്തില്ല. അങ്ങനെ അപ്പൊ ഐറ്റംസ് എല്ലാം തീർത്ത് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. പിന്നെ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നൈറ്റ് സ്യൂട്ട്സ് എടുത്തിട്ടുണ്ട്. അത് $26 ആണ്. പക്ഷെ അത് 12.76 ആയിട്ട് അവർ കുറച്ചെങ്കിലും നമുക്ക് $8 കിട്ടി. ഫർദർ ഒരു പിന്നെ ഒരു 60% ഓർ സംതിങ് ഓഫർ ഉണ്ട്. പിന്നെ അടുത്തത് വീണ്ടും ഒരു നൈറ്റ് സ്യൂട്ട്. പിന്നെ ഇതൊരു നൈറ്റി. ഇതാണ് അമേരിക്കൻ നൈറ്റി. ഇതാണോ അമേരിക്കൻ നൈറ്റി? അതെ, ഇതിന്റെ തുണി ഉണ്ടോ? ഇത് സോഫ്റ്റ് അമേരിക്കൻ നൈറ്റി ഒക്കെ ഇട്ട് ഞാൻ പുതിയ വ്ളോഗിൽ വരും. അത് എത്ര ഡോളേഴ്സ് ആയി? ഇതാണൊക്കെ വാൾമാർട്ടിലെല്ലാം മിക്കപ്പോഴും അവർ ഒത്തിരി റെഡ്യൂസ്ഡ് ഐറ്റംസ് ഇതാണൊക്കെ നല്ലൊരു ക്ലിയറൻസിൽ അവർ ഇടും. നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പോയി ഗ്രോസറി ഷോപ്പ് ചെയ്യുക. എന്നിട്ട് എന്നെ പോലെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുത്ത ഷോപ്പിംഗിന്റെ വീഡിയോ അല്ലെങ്കിൽ അല്ലു ബില്ല് അടയ്ക്കുന്നത് നമുക്ക് നോക്കാം.